അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച് CPIMൽ നിന്നും രണ്ട് പ്രാദേശിക യുവ നേതാക്കളാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. DYFI അഗളി മേഖലാ സെക്രട്ടറി CJ അമൽദേവും കൊല്ലം SFI മുൻ ജില്ലാ കമ്മിറ്റി അംഗം യാസിൻ എസുമാണ് രാജിവെച്ചിരിക്കുന്നത്. CPIMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്നും വർഗബോധം എന്നൊന്നുണ്ടെന്നും കൊല ചെയ്യപ്പെട്ടത് സഖാക്കളാണെന്നും നമ്മുടെ ചോരയാണെന്നും പറഞ്ഞുകൊണ്ട് യാസിൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. അമൽദേവും ഇതേ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമലും പറഞ്ഞിരിക്കുന്നത് DYFI CPIM സംഘടനകളിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നു. അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകളെ അവരുടെ സങ്കേതങ്ങൾ തേടിപ്പിടിച്ച് വെടിവെച്ച് കൊന്നത് ഒരു രീതിയിലും ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്ക് ആ രക്തസാക്ഷിത്വ ദിനം ആചരിക്കണം. ഒരു സ്ത്രീ അതോടൊപ്പം തന്നെ അവരുടെ മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അവർക്കെതിരെ തിരകൾ ഉതിർക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായും കീഴ്പ്പെടാൻ വേണ്ടി അവർ പോലീസിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നിട്ടും ഓടാൻ പറഞ്ഞിട്ട് പിന്നിൽ നിന്ന് വെടിവെക്കുന്നത് ധീരത്വമല്ല, അത് അങ്ങേയറ്റം ഭീരുത്വമാണെന്ന് കൂടി അവർ എടുത്തു പറയുകയാണ്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും അതോടൊപ്പം തന്നെ വർഗബോധവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കാൾമാക്സ് പറയുമ്പോൾ അതിന് വിപരീതമായാണ് ഇന്ന് പോഷ് ആഡംബര ജീവിതം നയിക്കുന്ന സഹാക്കൾ ഇപ്പോൾ നടത്തുന്നതെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുകയാണ്. ഓടാൻ പറഞ്ഞിട്ട് പിന്നിൽ നിന്ന് വെടിവെക്കുന്നത് ഏത് രീതിയിലുള്ള നീതിയാണ് ഇതെന്നും ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള ദ്രോഹവും ചെയ്യാതെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അവർ സ്വാഭാവികമായും വിപ്ലവകാരികളായിരിക്കാം, അവർ സമൂഹത്തിന് വലിയ രീതിയിലുള്ള അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ജനാധിപത്യ വ്യവസ്ഥയിൽ അവർക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും അവർ മനുഷ്യരാണ്, അവർ കീഴ്പ്പെടാൻ തയ്യാറായിരുന്നു. മസൂദ് അസറിനെ പോലെയോ ബഗ്ദാദിയെ പോലുള്ള ഭീകരരല്ല അവർ. അവർ സമാധാനത്തിന് വേണ്ടി വന്നിട്ട് പോലും അവരെ നിങ്ങൾ സ്വീകരിച്ചില്ല. എന്നിട്ടും ഇടതുപക്ഷത്തിന് വേണ്ടി, വിപ്ലവത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഉടലെടുത്തത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നേരെ വിപരീതമാണ് കാണിക്കുന്നത്. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് എടുത്തു പറയുന്നു. വലിയ തോതിൽ അസ്വാരസ്യമുണ്ടാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ മരണവുമായി ബന്ധപ്പെട്ട്, മൂന്ന് പേരെ വധിച്ചതുമായി ബന്ധപ്പെട്ട്, തണ്ടർബോൾട്ട് വധിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും വരികയാണ്. നേതാക്കൾ രംഗത്തെത്തി, ആദിവാസി നേതാക്കൾ രംഗത്തെത്തി, കീഴടങ്ങാൻ തയ്യാറായവരെ പോലീസ് എന്തുകൊണ്ട് വെടിവെച്ചതെന്ന് ആദിവാസി നേതാവായ ശിവാനി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മണിവാസകം ആരോഗ്യ പ്രശ്നങ്ങളിൽ അവശനായിരുന്നു, അതുപോലും കണക്കിലെടുക്കാതെ അയാൾ കൈകൂപ്പി നിന്നിട്ടും അയാളുടെ ശരീരത്തിലേക്ക് നിറയൊഴിച്ചു. ഓടാൻ പറഞ്ഞിട്ട് വെടിയുതിർക്കുന്ന ഇത്തരത്തിലുള്ള ഭീരുക്കളെ ഞങ്ങൾ തണ്ടർബോൾട്ട് എന്നാണോ വിളിക്കേണ്ടത്? ഇത്തരത്തിലുള്ള ഭീരുക്കളെ കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിക്ക് നാണമില്ലേ? ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് വാളയാറിലെ സഹോദരിമാർ കൊല്ലപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നതിന് പകരം വഴിതിരിച്ചുവിടാനുള്ള സർക്കാരിന്റെ വിഫല ശ്രമമാണ് മാവോയിസ്റ്റ് കൊല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ ഒന്നടങ്കം ആരോപിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ ഒന്നിനു പിറകെ ഒന്നായി വർഗത്തെ, സ്വയം സ്വന്തം വർഗത്തെ, അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ നേതൃനിരയിലേക്ക് എത്തിക്കുന്നതിന് പകരം, അവരെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം അവരെ വേട്ടയാടുന്ന നരാധമന്മാരായ പോലീസുകാർക്ക് കുടപിടിക്കുകയാണോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത രീതിയിൽ നെറുകേടിന്റെ അങ്ങേയറ്റം ആ പാരമ്പര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ സ്വാഭാവികമായും ഓരോ മനുഷ്യരും ചിന്തിക്കുന്നു, മാവോയിസ്റ്റുകാരിൽ പലരും ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് എത്തിക്കാൻ പ്രമുഖരായ പല CPM നേതാക്കളും മുൻകാലങ്ങളിൽ ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായി പലരും പാർട്ടികളിലേക്ക് എത്തിയിരുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും പല മേഖലകളിലും ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ മാവോയിസ്റ്റുകാരിൽ നിന്നും ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന CPIയിലെയും CPMലെയും ആളുകളുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആളുകളെ പോലും കൊല്ലാക്കൊല ചെയ്യുന്ന ഇവരുടെ ഈ രാഷ്ട്രീയ നടപടി എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് കൂടി വ്യക്തമാക്കണം. ഇത് തന്നെയാണ് കേരള സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.